മരുമോനെ കാണിച്ചു തരാം കേട്ടോ, തോണി കാണിച്ചു തരാം. അപ്പൊ കറി നല്ലപോലെ കുറുകിയിട്ടുണ്ടാവും കേട്ടാ. എല്ലാവർക്കും ആമിനാസ് അടുക്കളയിൽ സ്വാഗതം. കണ്ടില്ലേ, ഇന്ന് എന്റെ മോളുടെ കുട്ടിയാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ മോളുടെ വീട്ടിൽ കുറച്ച് ദിവസമല്ല വന്നിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെളിയിലൊക്കെ കയറിങ്ങി ഒന്ന് വഞ്ചിയിലൊക്കെ കയറി അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പം മാസ്ക് താത്തി വെച്ചിരിക്കുന്നതിന് പോലീസിനെ കാണുമ്പോൾ കയറ്റി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് മാസ്ക് വെച്ചിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. മച്ചു, മച്ചുവിൻ്റെ മാസ്ക് എവിടെ? എൻ്റെ കയ്യിൽ. ആ, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു പാടമാണ്. ഇപ്പൊ കാണുന്നത് ഇവിടെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പോ ഈ പാടമൊക്കെ നിറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ള വീടുകളിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറിയത്. അപ്പൊ ഈ പാടം എന്ന് പറയുന്നത് നമ്മുടെ എന്റെ പെങ്ങളുടെ വീടിന്റെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന ഒരു വളവിന്റെ തിരിവിലേക്കാണ് എന്റെ പെങ്ങളുടെ വീട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പാടമാണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഇൻട്രോ എടുക്കാൻ പോയപ്പോ അവിടെ വെച്ചിട്ട് ആ മറ്റേ പശു കുത്താൻ വന്ന് മമ്മീൻ്റെ മമ്മിയും മച്ചൂടെ പേടിച്ചാൽ അതാണ് നല്ല ലൊക്കേഷൻ കുറച്ചുകൂടി മാറ്റി പിടിച്ച് നീക്കിയത്. സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്, അത് പശു വന്ന് മറിച്ചിടും എന്നുള്ള പേടിയാണ് അല്ലേടാ മോനെ. അങ്ങനെയുള്ള പേടിയിലാണ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ചങ്ങോട്ട് നടക്കട്ടെ. ഒരു ഗ്ലാസം തന്നെ അമ്മിണിക്കുട്ടി. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ്. അല്ല, അവൻ എന്നെ വട്ടാക്കിയനെ. അപ്പോ അതവിടെ നിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അവർക്ക് ഇതേ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരാള് കൊണ്ടുവന്ന് കുറച്ച് പുല്ലിട്ട് കൊടുത്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് നടക്കാം. സൈക്കിൾ സവാരിയിലാണ്, വീട്ടിലായിരുന്നെങ്കിൽ വീടിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. റസൂന് വീടിന്റെ പുറത്തായപ്പോ റസൂന് തുണിയൊക്കെ നീങ്ങി പോയി. റസൂന് തുണിയൊക്കെ നീങ്ങി പോയി. അപ്പൊ ഇത് നമ്മളുടെ കല്യാണിയാണ്, മച്ചൂന്റെ കല്യാണിയാണ് ഇത്. മച്ചൂനാണ് ഭയങ്കര പേടിയാണ് അതിന്. ഇവിടെ കൊണ്ടൊക്കെ കെട്ടണേനെ നല്ല പോലെ പച്ചപ്പുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഇത് തന്നെ മതി, പിന്നെ വെള്ളം മാത്രല്ലേ കൊടുക്കണ്ടു. അപ്പൊ അവിടെ നിന്ന് ഇതൊക്കെ കഴിക്കട്ടെ അല്ലേ. നമുക്കിങ്ങനെ വീണ്ടും നടക്കാം, കാഴ്ചകളൊക്കെ കണ്ട്. നമ്മുടെ വീട്ടിലായിരുന്നപ്പോ വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ ആയപ്പോ ഇങ്ങനെ ആദ്യം തിരക്കില്ലല്ലോ, വിജനമായ സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല, ഗ്രാമമല്ലേ. വരൂ. പിടിക്കോന്നറിയില്ല, എന്നാലും ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. കളർ ചെടി ഇവരുടെ വീടിന്റെ മതിലരിയിൽ ഇങ്ങനെ റോഡിൽ നട്ടുപിടിപ്പിച്ചേക്കണേന്ന്, അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പൊ നമ്മളിത് വീട്ടിൽ കൊണ്ടുപോകാൻ, എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാനാണ്. ഇത് പിടിക്കോന്ന് അറിയില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കാം. അവനിപ്പോ കുത്തുള്ളൂട്ടാ, അതിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പുഴയുടെ തീരത്ത് വന്ന് ഇങ്ങനെ ഇരിക്കയാണ്. അപ്പൊ ഇപ്പൊ സമയം ഇപ്പൊ വൈകുന്നേരം, അപ്പൊ വെറുതെ ഇരുന്നപ്പോ പുഴയുടെ തീരത്തൊക്കെ വന്നിരുന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ മാസ്ക് ഉണ്ടാ, വീട് ഇവിടെ മുന്നിൽ തന്നെയാണ്. എന്നാലും മാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കില് പോലീസ് ഇതിൽ എപ്പോഴും പോകുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഇപ്പൊ മാസ്ക് കൈ പിടിച്ചിട്ടുണ്ട്. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, പക്ഷെ അതിപ്പോ മാസ്ക് കയ്യിലുണ്ടെന്ന് പറയണ്ട ഇപ്പൊ അവസ്ഥയായി. നമ്മുടെ പാത്തുണ്ട്, ഇത് ഞങ്ങളുടെ പാത്തക്കുട്ടിയാണ്. അപ്പോ ഞങ്ങളെല്ലാവർക്കും അറിയാം, വീഡിയോ വന്നുള്ള പരിചയത്തിൽ എല്ലാവർക്കും കഥാപാത്രത്തിന് അറിയാം. ഹായ് കൊടുക്കറ മച്ചു. ഹായ് ഹായ് പറഞ്ഞേ. ഞാൻ ചിരിച്ചിരിച്ച് എനിക്ക് തൊണ്ട ഇവിടെ. ഹായ് പറ.
ഹായ് ആ പാത്തിന് ഭയങ്കര നാണോ ഈ ക്യാമറയുടെ മുന്നിൽ വന്നപ്പോ പുള്ളിക്കാരി ഫോൺ അടിയാക്കുമ്പോ ഞാൻ നോക്കുന്നത് പോലീസ് വണ്ടിയാണ്. കാരണം ഇതിൽ എപ്പോഴും എപ്പോഴും പോലീസ് വണ്ടി പോകുന്നുണ്ട്. ബൈക്കിലായിട്ടും കാറിലൊക്കെ ആയിട്ട് ഇവര് പോകാറുണ്ട്. ഇടക്കിടക്ക് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മ ഒരാശം വന്നിട്ട് മറ്റേ ഔഷധത്തിന്റെ സംഭവം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചീരവലയം അതേപോലെ ഈ നേരത്താവുമ്പോ നല്ല ഈ എന്താ പറയാ ഇത്ര അത്യാവശ്യം തണലക്കുള്ള സമയം ഏകദേശം ഇപ്പൊ ഒരു അഞ്ചര മണിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കാഴ്ചയിലൊക്കെ പോവാം മച്ചു. എന്തേ അപ്പൊ നമുക്ക് പോയാലോ. അപ്പൊ പോവാം. അപ്പൊ ഇപ്പൊ വഞ്ചിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വഞ്ചി ഓടിക്കണം എന്ന് പറയുമ്പോ എന്റെ അളിയനായിട്ട് സിയാദിക്കയില് എന്റെ മരുമകനാണ്, മോളുടെ ഹസ്ബൻഡാണ്, മോളുടെ വീടാണ് ഈ തൊട്ട് കാണുന്നത്. മോളുടെ വീടാണ്, മോളുടെ വീടിന്റെ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ തോണി തൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാന്ന് നിങ്ങ പേടിക്കണെന്തിനാന്ന്? നിങ്ങ പേടിക്കല്ലേ? ഞങ്ങൾക്ക് പേടി തോന്നി. മമ്മി ഞങ്ങൾക്കല്ല, മമ്മിക്കാണ് പേടിയുള്ളത്. പാത്തുവിന് പോലും പേടിയില്ല, മമ്മിക്കാണ് പേടി. കേറിയിട്ടില്ല എന്നതാണ്. ഞാൻ പിന്നെ ആലപ്പുഴ അനങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് പോയിട്ടില്ല. മമ്മിക്ക് ഭയങ്കര പേടിയാണ്, എന്താണെന്ന് അറിയില്ല. ഇവിടെ പാത്തു പക്ഷെ ചെറിയ കുച്ചായ പാത്തുവിന് പേടിയില്ല. ഇത് അത്ര വലിയ തോണിയല്ലല്ലോ, ചെറിയ തോണിയല്ലേ. അപ്പൊ അതിന്റേതായ പേടി എനിക്കുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല സിയാദ്ക്ക് ഇപ്പൊ ഈ തോണിന്ന് ഓടിക്കു വരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോ സിയാക്ക് പോണേന്ന് തോണി അടിച്ചാണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കേറി. മോളും മോളുടെ മൂത്ത മോൻ മച്ചുല്ലേ, മച്ചുന്റെ കരയില് നിക്കുന്നുണ്ട്. അവൻ മച്ചുവിനെ കയറാൻ പേടിയാണ്. പിന്നെ ഇത്തേക്ക് പിന്നെ ഇവിടെ ഈ കേറി ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാത്ത കാരണം പോയില്ല, വന്നില്ല. മരുമോനെ കാണിച്ചു തരാട്ടോ തോണി തോട്ടെ. എനിക്ക് എന്തൊരു പേടിയാ. എവിടെ ഇപ്പൊ താറാവൊക്കെ പോണ്ട് കണ്ടില്ലേ? അപ്പൊ അത് താറാവ് ഇടക്ക്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ തോണിയിലിരിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ മുഖം കണ്ടാലോ പേടിയുണ്ട്. മമ്മിക്ക് അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അതേ എന്താണേലും എന്റെ മരുമകനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടോ എന്നറിയില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാട്ടോ തോണി. നല്ലൊരു സുഖമുണ്ട് ഇങ്ങനെ യാത്ര ഓടിക്കാൻ. സിയാദിന്റെ റിസ്കിലാണ് ഞങ്ങൾ കേറിയത്. സിയാദിന് പേടിയില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. തോണി അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കല്ലേ അനങ്ങല്ലേ. എല്ലാരും ഇങ്ങനെ അവര് മീൻ പിടിക്കാൻ വേണ്ടിട്ടാണ് പൊട്ടവണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കരിമീന്, പള്ളത്തി, ചെമ്മീൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ പുഴമീനൊക്കെ കിട്ടുമല്ലോ സിയാദെ, എല്ലാം കിട്ടും. മച്ചുബായിക്ക് കേറാൻ പേടിയായിട്ട് അടിപ്പിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പരിസ്ഥിതിയായിട്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ തൈകൾ വെച്ചു കൊടുക്കേണ്. ഒരു ചാമ്പയും പിന്നെ എന്താണ് ഒരു ഞാവലും. അപ്പോ ഞാൻ ആദ്യം വെക്കാണ്. ഇവിടെ നല്ല മഴയുണ്ട്, മഴ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വെക്കാണ്. അപ്പൊ ഇതെന്റെ മോളുടെ വീട്ടിലാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ എന്റെ മോളുടെ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ഇങ്ങനെ വലുതായിട്ട് വരട്ടെ. അപ്പൊ ഇതിവിടെ നിക്കട്ടെ. ബാക്കിയൊക്കെ അവര് മൂടിക്കോളേ. നല്ല മഴ വരുന്നുണ്ട്, എരച്ചു വരുന്നുണ്ട്. ഞാൻ വേഗം അങ്ങോട്ട് മാറട്ടെ. ഇത് എന്റെ കയ്യിൽ നെല്ലിയാണ്. മമ്മിയുടെ ഒരാശം കഴിഞ്ഞു. ഞാൻ ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും മഴ വന്നപ്പോ പെട്ടെന്ന് ഞാൻ അകത്തേക്ക് പോയതാണ്. അപ്പൊ മോൻ വെക്കുന്നത് നെല്ലിയാണ്. അപ്പൊ അതെന്താണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും തൈകള് ഇങ്ങനെ എന്താ പറയാ വലിയൊരു വൻമരമായിട്ട് വരട്ടെ. അപ്പൊ വെക്ക്. അപ്പൊ അതെ, നെയ്ച്ചോറിന് വേണ്ടി ഞാൻ അരി ഇട്ടിട്ടുണ്ട്. അപ്പോ നെയ്ച്ചോറൊന്നും പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതല്ലേ. അപ്പൊ ഞാൻ ഇത് അടച്ചു വെക്കട്ടെ. അപ്പൊ 2 കിലോ ഇറച്ചിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങൾ മറ്റുള്ള മസാലയും മുളക് പൊടിയൊക്കെ എന്താ പറയാ, ബീഫ് കറിയുടെ രഹസ്യം, കല്യാണമുള്ള ബീഫ് കറിയുടെ രഹസ്യം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിലോട്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാം വെന്ത് മറ്റുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ലാസ്റ്റ് ആണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഒന്ന് ക്യാമറയിലേക്ക് കൊണ്ടുവന്നേ, തേങ്ങ വറുത്തത് നല്ല കറുത്ത പോലെ വറുത്തിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലയും
കുറച്ച് പുതിയനയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഇടാം, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ കല്യാണ ബീഫ് കറിക്ക് എന്താ വെള്ളം പോലെ ഇരിക്കണമെന്ന്, ഒരിക്കലും ഇല്ല. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോ ഇത് കറക്റ്റ് പാകമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് കൂട്ടിയാൽക്കട്ടെ. അപ്പൊ മോള് ഇവിടെ വന്നിട്ട് അമ്മീനെ കൂടെ പണിയെടുപ്പിക്കാനും പറ്റില്ല, പക്ഷെ അവൾക്ക് ഇത് ഇങ്ങനത്തെ സാധനമൊന്നും അവൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതൊന്ന് ശരിക്കും തിളച്ച് വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് ഇനി കറിവേപ്പിലയും കുറച്ച് ഗരം മസാലപ്പൊടി. ആദ്യം ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. കുറച്ചുകൂടി ഗരം മസാലപ്പൊടി ഇടണം, തിളക്കട്ടെ. അപ്പൊ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആമിനാസ് അടുക്കള എടുത്തിട്ട് കല്യാണ വീട്ടിലെ ബീഫ് കറിയുടെ രഹസ്യങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. രഹസ്യം ആ പേരൊക്കെ ആ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ കൂട്ടുകളും അതിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഇന്ന് മോളുടെ വീട്ടിൽ ഞാനിതൊന്ന് തയ്യാറാക്കി കൊടുത്തുന്നു മാത്രം. അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിലൊക്കെ നമ്മൾ ഇറക്കണതിന് മുമ്പായിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതെല്ലാം കൂടെ ഒന്ന് കൂടുതൽ. പിന്നെ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലേശം ചാറ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിപ്പോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കറി കാണിച്ചുതരാം. അപ്പൊ കറി നല്ലപോലെ കുറുകിയിട്ടുണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പരിപ്പും, ഞാൻ ഇതുപോലെ പരിപ്പ് തേങ്ങ അരച്ച കറി എന്റെ മോളുടെ കുട്ടിക്കും അതേപോലെ തന്നെ എന്റെ റസുവിനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു നാടൻ എന്താ പറയാ, നെയ്ച്ചോറും ബീഫ് കറി, പരിപ്പ് കറി, പപ്പടം, സലാഡ് എന്ന് പറയുന്ന നാടൻ റെസിപ്പിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതും പിന്നെ സലാഡുകളൊക്കെയാണ്. ഇനിയിപ്പോ ഞങ്ങൾ ഫുഡ് മേശപ്പുറത്ത് കൊണ്ടുവരുമ്പോ കാണാം. അപ്പൊ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകുറാന്നിരിക്കുന്ന കറി കണ്ടില്ലേ, ഇതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ വീഡിയോയിലുള്ളത്, കല്യാണ വീട്ടിലെ ബീഫ് കറിയുടെ രഹസ്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് എടുത്തു നോക്കണം. ആമിനാസ് അടുക്കളയിൽ അടിച്ചു നോക്കിയിട്ട് അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണാന്ന് മാത്രം. ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ നെയ്ച്ചോറും പരിപ്പ് കറി, ബീഫ് കറി, സലാഡ്, പപ്പട, അച്ചാറ് ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തത്. അപ്പൊ ഇത് രണ്ടുപേരും ഭക്ഷണപ്രിയരായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളപ്പോ കഴിക്കാൻ പോവുകയാണ്. പ്ലേറ്റോടൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനി കഴിക്കുന്ന സീനൊന്നും കാണിക്കുന്നില്ല. എന്റെ പാത്തുകുട്ടിക്കാണ് ഞാൻ ചോറ് വിളമ്പി കൊടുക്കുന്നത്. കുറച്ച് ചോറ് മതി. എല്ലാവർക്കും ഞാൻ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ദിവസം ഞാൻ എന്റെ മോളുടെ വീട്ടിൽ വന്നിരുന്നാണ്. എനിക്ക് സൂ ഇല്ലാത്തോണ്ടിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നത്. അപ്പൊ ഈ രണ്ട് മക്കളുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ കളി ചിരിയൊക്കെ ആയിട്ട് നേരം പോയത്. അറിഞ്ഞില്ല ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോ അപ്പൊ ഇനി രണ്ടുപേരോടും ഇനിയിപ്പോ ഇവര് ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ അല്ലേ. എന്താ മച്ചു, സ്കൂളൊക്കെ തുറന്ന്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇൻഷാല്ല എന്നാലും ഇവിടെ അടുത്താണ്, 16 കിലോമീറ്ററോളം എന്റെ മോളും എന്റെ വീടും ഞങ്ങളുടെ വീടും തമ്മില് അല്ലേ പാത്തു. അപ്പൊ ശരിക്കും അസ്സലാമു അലൈക്കും. ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞു. അലൈക്കും അസ്സലാം. സാലം കുട്ടിയാണേ. അപ്പൊ ഉമ്മച്ചി ഞങ്ങള് പോയിട്ട് വരട്ടെ. എന്താ അപ്പൊ അച്ചു ശരി. അപ്പൊ അച്ചുവിന് മൊത്തം നാണമാണ്, അതുകൊണ്ട് ഫ്രണ്ടിലോടൊന്നും വരാതെ മറവില് നിക്കണത്. അപ്പൊ അന്ന ശരി എന്നാല് പുഴന്റെ അടുത്ത് പോവാ, പിന്നെ പിള്ളേരായിട്ട് കളിക്കുക, അതൊക്കെ തന്നെ പരിപാടി. അവൻ വീട്ടിൽ വന്നാലും ഇപ്പൊ വീട്ടിൽ വന്നേനെ ഒറ്റപ്പെട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഫോണിൽ തന്നെ ഇരിക്കുള്ളു. ഇവിടെ പിന്നെ നെറ്റ് ഉണ്ടായില്ല, അത് മാത്രമേ പ്രശ്നമുണ്ടേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും അപ്പൊ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് അല്ലേ. പിന്നെ അല്ലാണ്ട് അപ്പൊ ഞങ്ങള് കാറിലോട്ട് കയറാൻ പോവേണ്. കൊണ്ടോ ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. അപ്പൊ മാസ്ക് ഇടേണ്ട ഞാൻ അങ്ങോട്ട് പോണേക്ക് പോലീസുകാരൊക്കെ ഉണ്ടാവും. രണ്ട് മാസ്ക് വെക്കിയാല് എല്ലാവരോടും അസ്സലാമു അലൈക്കും.